എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ടോമും പിള്ളേരും കൂടെ ചെയ്തൊരു ഫ്രൂട്ടാർട്ട് കാണാം. ശരിക്കും ഇതിന് വോയിസ് ഓവറിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ഇതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നമ്മളത് റെഡ്യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി എംപ്റ്റി സ്പേസസ് ഇൻ ബിറ്റ്വീൻ വന്നു, അതുകൊണ്ട് മാത്രം ആട്ടോ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അവർ സ്ട്രോബെറി വെച്ചിട്ടൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കാനാണ് നോക്കിയത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആകെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ക്യാമറ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ തൽക്കാലം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടോമിനെ കൊണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണിത്. അത് കഴിഞ്ഞപ്പോൾ ടോം പഴം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ആദ്യമൊന്നും ആർക്കും മനസ്സിലായില്ല എന്താ ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന്. അപ്പോൾ അലിഗേറ്റർ ആണെന്നും ഡോൾഫിൻ ആണെന്നും അബുദാർ ഫിഷ് ആണെന്നൊക്കെ പിള്ളേർ കമൻ്റ് ചെയ്യാൻ തുടങ്ങി. വാട്ട് ഈസ് ദാറ്റ് ഹെലൻ? അബുദാർ ഫിഷ് ബട്ട് ഇറ്റ്സ് യെല്ലോ. ഓക്കേ, അബുദാർ യെല്ലോ ഫിഷ്. ഹൗ അബൌട്ട് യു ഹെവിൻ, വാട്ട് യു തിങ്ക്? ഐ തിങ്ക് ഇറ്റ്സ് എ ഡോൾഫിൻ. ഡോൾഫിൻ. അടുത്തത് ടോം ആപ്പിളായിരുന്നു ട്രൈ ചെയ്തത്. അപ്പോൾ ആപ്പിൾ മുറിച്ച് ടൂത്ത് പീക്കൊക്കെ വെച്ചത് കണക്ട് ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു ടോമിന്. ഇതിനു മുമ്പ് നമ്മൾ ഫ്രൂട്ടായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ ബർത്ത്ഡേക്ക് വരുമ്പോഴത്തേക്കും ടോം ഇത് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് സ്ട്രോബെറി വെച്ചിട്ട് ഒരു ചെറിയ മൗസിനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്ട്രോബെറി കട്ട് ചെയ്ത് മൗസിൻ്റെ ഷേപ്പിലാക്കിയെടുത്തു. പിന്നെ അതിന് ഗ്രാമ്പൊക്കെ വെച്ചിട്ട് കണ്ണും അതേപോലെ കുറച്ച് ലീവ്സൊക്കെ വെച്ചിട്ട് കാലും ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് വാലുണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തൽക്കാലം ഒരു ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഒരു ക്യൂട്ട് വാലും ഉണ്ടാക്കി. അടുത്തത് കാൻ്റലൂപ്പ് കൊണ്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടായിരുന്നു. കാൻ്റലൂപ്പിൻ്റെ മലയാളം എനിക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയം സ്വീറ്റ്നെസ്സിലുള്ള ഫ്രൂട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിന് ഒരു തിക്ക് ലെയർഡ് ആയിട്ടുള്ളൊരു സ്കിന്നാണുള്ളത്. അപ്പോൾ സ്കിൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാം. അങ്ങനെ കാൻ്റലൂപ്പ് ട്രയാങ്കുലർ ഷേപ്പിൽ കട്ടാക്കി വേറെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ പല പല ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കിയിട്ട് ഒരു പീസയാണ് ടോം ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ പുവർ വീഡിയോഗ്രാഫി സ്കിൽസ് കാരണം എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അടുത്തതായിട്ട് ടൊമാറ്റോവും ആപ്പിളും ഒക്കെ വെച്ചിട്ട് ഒരു സൈക്കിൾ ഉണ്ടാക്കാനായിരുന്നു ശ്രമം. അപ്പോൾ ടൊമാറ്റോ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വീല് പോലെ ഉണ്ടാക്കി, പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു സൈക്കിളിൻ്റെ ഷേപ്പിലാക്കിയെടുത്തു. അടുത്തതായിട്ട് ടോം ആപ്പിൾ കൊണ്ടുള്ള ഒരു കാർവിംഗ് ആയിരുന്നു ചെയ്തത്. ഇപ്പോൾ ആപ്പിള് ഡിഫറെൻറ്റ് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാറ്റേൺ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ ഫ്രൂട്ട് ആർട്ടും കാർവിങ്ങും ഒക്കെ പിള്ളേർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടോം ഉണ്ടാക്കിയതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മോഡൽ ഏതാണെന്നുള്ളതൊന്ന് താഴേക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സ്റ്റേ ട്യൂൺ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും അത്ര പെർഫെക്ഷൻ ആയിട്ടുള്ളതൊന്നും അല്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ കൂടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യുക. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലിബി ബൈ ലിബി.